ഇന്ത്യയിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യവസായം വ്യാപിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ലുലു ഗ്രൂപ്പ്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും പുതിയൊരു പദ്ധതിയാണ്. കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ, ലക്നൗ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ മാളുകൾ പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മാൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുറക്കുവാനുള്ള ഒരുക്കത്തിലുമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാൾ അടക്കമുള്ള പദ്ധതികളാണ് അഹമ്മദാബാദിൽ ലുലു ഗ്രൂപ്പിൻ്റെതായി ഉടൻ വരാൻ പോകുന്നത്. ഈയൊരു പദ്ധതി സംബന്ധിച്ച് ഒരു നിർണായക ഘട്ടം കൂടി ലുലു ഗ്രൂപ്പ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു പുതിയ പദ്ധതിക്കായി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ AMC അടുത്തിടെ അഹമ്മദാബാദ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ലുലു ഗ്രൂപ്പിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. 519 കോടി രൂപയ്ക്ക് ഈ സ്ഥലം ലുലു ഗ്രൂപ്പ് സ്വന്തം പേരിൽ വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പക്ഷേ ഇതിനു പിന്നാലെ ചില നിയമ തടസ്സങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ പേരിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഭൂമിയുടെ മുഴുവൻ കൈവശ അവകാശവും ലുലുവിന് നൽകുവാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ അന്ന് സാധിച്ചതുമില്ല. ചൻഖേഡയിലെ 66,168 ചതുരശ്ര മീറ്റർ ഭൂമി ഒരു ചതുരശ്ര മീറ്ററിന് 78,500 രൂപ നിരക്കിലായിരുന്നു കോർപ്പറേഷൻ ലുലു ഗ്രൂപ്പിന് വിറ്റത്. എന്നാൽ പക്ഷേ ഈ സ്ഥലത്തിന്റെ ഏകദേശം 16,672 ചതുരശ്ര മീറ്റർ കൃഷിസ്ഥലമായിരുന്നു. ഈ സ്ഥലത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഇതുവരെയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പക്ഷേ ലുലു ഗ്രൂപ്പിന്റെ ഈ ഒരു പദ്ധതിയുടെ കാര്യത്തിൽ അതീവ താല്പര്യമെടുത്ത അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത കോർപ്പറേഷൻ ഭൂമി കൈമാറ്റം അന്തിമമാക്കാനുള്ള അധികാരം മുനിസിപ്പൽ കമ്മീഷണർക്ക് കൈമാറുവാനുള്ള നിർദ്ദേശം ഇന്നത്തെ ഈ വ്യാഴാഴ്ചത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ച് ഒടുവിലായി പുറത്തുവന്നത്. 4,000 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ലുലു ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ അഹമ്മദാബാദിൽ നിർമ്മിക്കുവാൻ ഒരുങ്ങുന്നത്. ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണം ഈ വർഷം അവസാനത്തോടെ തന്നെ തുടങ്ങുമെന്നാണ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് അഹമ്മദാബാദിൽ വരാൻ പോകുന്നത്. തങ്ങൾക്ക് ഇതിനോടകം തന്നെ ഭൂമി ലഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്നും വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നും മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മന്ത്രാലയങ്ങളിൽ നിന്നും തങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നാണ് MA യൂസഫ് അലി നേരത്തെ വാർത്താ ഏജൻസിയായ ANI യോടായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 350,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മാളാണ് അഹമ്മദാബാദിൽ ഒരുങ്ങുന്നത്. ലോകത്തിലെ പ്രശസ്തമായ ബ്രാൻഡുകൾക്കൊപ്പം ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട്, മൾട്ടിപ്ലക്സ് എന്നിവയും മാളിലുണ്ടാകും. വലിയ തോതിലുള്ള തൊഴിലവസരവും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുകയാണ്. 3000-ലേറെ പേർക്ക് മാളുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കും. അഹമ്മദാബാദിന് പുറമേ തന്നെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, തിരുപ്പൂർ, തമിഴ്നാട്ടിലെ ചെന്നൈ എന്നിവിടങ്ങളിലും ലുലുവിന്റെ പുതിയ മാളുകൾ വരുന്നുണ്ട്. ചെന്നൈയിൽ മെട്രോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 3 മാളുകളാണ് ലുലു ഗ്രൂപ്പ് നിർമ്മിക്കുന്നത്. നിലവിൽ ബംഗളൂരു, കോയമ്പത്തൂർ, ഹൈദരാബാദ്, കൊച്ചി, ലക്നൗ, തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ലുലു മാൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം, പെരിന്തൽമണ്ണ, തിരൂർ, കൊല്ലം എന്നിവിടങ്ങളിലാണ് പുതിയ ലുലു മാളുകൾ വരാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നിലവിൽ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ മാളുകളുടെ പട്ടികയിൽ ആദ്യ 10-ൽ പോലും ലുലു ഗ്രൂപ്പിന്റെ ഒരു മാളും ഇല്ല എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന വെഗാസ് മാളാണ് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ മാളെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ ലൊക്കേഷൻ AI സ്റ്റാർട്ടപ്പായ JioIQ ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ മാളുകളുടെ പട്ടിക പുറത്തുവിട്ടത്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലെ കണക്കിൽ വെഗാസ് മാൾ 1-ാം സ്ഥാനത്ത് തുടരുമ്പോൾ കിഴക്കൻ ഡൽഹിയിലെ V3S ഈസ്റ്റ് സെന്റർ മാളും മുംബൈ മേഖലയിലെ ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയും 2-3 സ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട്. ഈ പട്ടികയിൽ വരുന്ന ലുലു ഗ്രൂപ്പിന്റെ ഏക മാൾ ലക്നൌവിലെ മാളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന മാളുകളുടെ പട്ടികയിൽ 17-ാം സ്ഥാനത്താണ് ലക്നൌവിലെ ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത്.